നമസ്കാരം. നന്മ മരത്തിന്റെ തട്ടിൻ പുറത്ത് നിറയെ ചാക്ക് കണക്കിന് നോട്ടുകൾ. വിവാദങ്ങൾ ഒരുപാട് സൃഷ്ടിച്ച ചാരിറ്റി പ്രവർത്തകൻ എന്ന പേരിൽ ചമഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഫിറോസ് കുന്നംപറമ്പിൽ. തവനൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫിറോസ് കുന്നംപറമ്പിന്റെ കൈവശമുള്ളത് വെറും 5500 രൂപയെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഇയാൾക്ക് സ്ഥാവര ജംഗമ ആസ്തിയായുള്ളത് 52,58,834 രൂപയാണ്. ഫെഡറൽ ബാങ്ക് ആലത്തൂർശാഖയിൽ 8,447 രൂപയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 16,132 രൂപയും HDFC ബാങ്കിൽ 3,255 രൂപയും എടപ്പാൾ MDC ബാങ്കിൽ 1000 രൂപയും ഉണ്ട്. ഭാര്യയുടെ കൈവശം 1000 രൂപയും 1,00,000 രൂപയുടെ സ്വർണവും ഉണ്ട്. അതേസമയം 2 ആശ്രിതരുടെ ബാങ്ക് അക്കൗണ്ടിലായി 67,412 രൂപയാണുള്ളത്. അതേസമയം കൈവശമുള്ള കാറിന്റെ വില 20,00,000 രൂപയാണ്. ഇതടക്കം സ്ഥാവര ജംഗമ ആസ്തിയായിട്ടുള്ളത് മാത്രം 20,28,834 രൂപയാണ്. അതേസമയം വെറും 5,500 രൂപ മാത്രം കയ്യിലുള്ളവന്റെ കയ്യിൽ എങ്ങനെയാണ് 20,00,000ത്തിന്റെ വാഹനമെന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. 2,95,000 രൂപ വില വരുന്ന ഭൂമിയും ഫിറോസിന് സ്വന്തമായിട്ടുണ്ട്. എന്നാൽ 2,053 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ വില 31,50,000 രൂപയാണ്. ഇതുകൂടാതെയാണ് 80,000 രൂപയുടെ വസ്തുവും കൈവശമുള്ളത്. സ്ഥാപന ആസ്തിയായി മാത്രം മൊത്തം 32,30,000 രൂപ വരും. വാഹന വായ്പയായി എന്നാൽ അടയ്ക്കാനുള്ളത് 9,22,671 രൂപയാണ്. ഇയാൾക്ക് ഇത് അടയ്ക്കാൻ പണമില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. കൂടാതെ ഭവന നിർമ്മാണ ബാധ്യതയായി 7,00,000 രൂപയുമുണ്ട്. അതേസമയം 10ാം ക്ലാസ് തോൽവി മാത്രമാണ് ഈ നന്മമരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത. ആലത്തൂർ പോലീസ് സ്റ്റേഷൻ, ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലായി 2 ക്രിമിനൽ കേസുമുണ്ട് ഈ ബിരുദന്റെ പേരിൽ. അതേസമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി വരണാധികാരി അമൽനാഥിന് മുമ്പാകെ ഫിറോസ് കുന്നംപറമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്തായാലും ഇത്രയധികം വസ്തുവകകൾ ഉണ്ടായിരുന്നിട്ടും ഇയാൾക്കിപ്പോൾ വാഹനത്തിന്റെ ലോൺ തുക അടയ്ക്കാൻ സാധിക്കില്ലെന്നാണ് പൊതുവെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പൊള്ളയായ കള്ളത്തരം. വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്.